മഴക്കാലവും അതുപോലെ തന്നെ കൊറോണയൊക്കെ ഇങ്ങനെ നീണ്ടു പോകുന്നതുകൊണ്ട് കൃഷിയൊന്നും വലിയ തോതിൽ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അതിനിടയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓരോന്ന് വായിക്കുന്ന കൂട്ടത്തിൽ വിചിത്രമായ സ്വഭാവമുള്ള ചില മൃഗങ്ങളുടെയും പക്ഷികളുടെയും പ്രാണികളുടെയും ഒക്കെ കഥകൾ മുമ്പിൽ വരുന്നത്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് സൂത്രങ്ങളോ കൃഷിയോ ഒന്നുമില്ല. ഇവിടെ എൻ്റെ മോൻ 6 ക്ലാസ്സിൽ പഠിക്കുന്ന ചില്ലു പറഞ്ഞു തന്ന ടെറഞ്ചുല ഹോക്ക് എന്ന് പറയുന്ന ഒരു കടന്നലിനെ പറ്റിയുള്ള കഥയാണ് ഇന്ന് കൃഷി സൂത്രയിൽ പറയുന്നത്. കൃഷി ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും ക്ഷമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ കഥ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ട് അത് ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അമേരിക്കൻ ഐക്യനാടുകളിലെ ന്യൂ മെക്സിക്കോ സ്റ്റേറ്റിലെ ദേശീയ പ്രാണിയാണ് ടറഞ്ചുല ഹോക്ക്. മനുഷ്യർക്ക് അങ്ങനെ ഉപദ്രവമൊന്നും ഉണ്ടാക്കാറില്ലെങ്കിലും കുത്തുകൊണ്ടാലുണ്ടാവുന്ന വേദനയുടെ കാര്യത്തിൽ അതിഭീകരന്മാരാണ് ഇവർ. അബദ്ധത്തിലെങ്ങാനും ഒരു കുത്ത് കിട്ടിയാൽ 5 മിനിറ്റ് നേരത്തേക്ക് വാവിട്ട് നിലവിളിക്കാനല്ലാതെ ശരീരത്തിൻ്റെ മറ്റൊരു ഭാഗവും ഒന്നനക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാക്കാൻ ഇവരുടെ കുത്തിന് കഴിവുണ്ട്. ഷ്മിറ്റ് കടന്നൽ കുത്ത് വേദന സൂചികയിൽ ഷ്മിറ്റ് പെയിൻ ഇൻഡെക്സ് എന്ന് പറയുന്ന സാധനത്തിൽ ഏറ്റവും വേദനാജനകമായ കുത്തുകളിൽ 2ാം സ്ഥാനമേ ഇവർക്കുള്ളൂ. 1ാം സ്ഥാനക്കാരനായ വെടിയുറുമ്പിൻ്റെ, അതായത് ബുള്ളറ്റ് ആൻഡിൻ്റെ കടി കൊണ്ടാലുണ്ടാവുന്ന അവസ്ഥ അപ്പോൾ എന്തായിരിക്കും? വെൽക്കം ടു കൃഷി സൂത്ര. കടന്നൽ കുത്തിൻ്റെ വേദനയുടെ കഥയുമായി ഞാൻ മുബാറക് മർച്ചൻ്റ്. ഈ പ്രാണിക്ക് ടെറഞ്ചുല ഹോക്ക് എന്ന പേര് വരാനും വിചിത്രമായൊരു കാരണമുണ്ട്. ടെറഞ്ചുല എന്ന് പറയുന്നത് നോർത്ത് അമേരിക്കയിലൊക്കെ കാണപ്പെടുന്ന ഒരു ചിലന്തി വർഗത്തിൻ്റെ പേരാണ്. 1000-ലധികം സ്പീഷീസിലുള്ള ഇവരിൽ നമ്മൾ എയർ പിസ്റ്റളിലൊക്കെ ഉപയോഗിക്കുന്ന കുഞ്ഞ് പെല്ലറ്റിൻ്റെ അത്ര വലിപ്പം മാത്രമുള്ള കുഞ്ഞന്മാരും ഒരു ഡിന്നർ പ്ലേറ്റിൻ്റെ ഒക്കെ അത്രയും വലിപ്പം വരുന്ന വമ്പന്മാരും ഉണ്ട്. ഇനി ടെറഞ്ചുല ഹോക്ക് എന്ന പ്രാണിയും ടെറഞ്ചുല എന്ന ചിലന്തിയും തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് നോക്കാം. അതും കേൾക്കുമ്പോൾ അതിശയം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. പൂക്കളിൽ നിന്ന് തേനൊക്കെ കുടിച്ച് മടുക്കുമ്പോൾ നമ്മുടെ ടെറഞ്ചുല ഹോക്കിന് ബോറടിക്കും. അന്നേരം ഈ പ്രാണികളിലെ ആണുങ്ങളൊക്കെ തേനിൻ്റെ കിക്കിൽ കൂട്ടിച്ചെന്ന് കിടന്ന് ഉറങ്ങും. പക്ഷെ പെൺപ്രാണികൾ അന്നേരം വട്ടിളകി ചെയ്യുന്ന ഒരു ചെറിയ പരിപാടിയുണ്ട്. വലയൊക്കെ കെട്ടി എരയെ കാത്തിരിക്കുന്ന ടെറഞ്ചുല ചിലന്തികളെ കണ്ടുപിടിച്ച് ഒരു കടുങ്കൈ അങ്ങ് ചെയ്താലേ അതുങ്ങൾക്ക് സമാധാനം കിട്ടുള്ളൂ. പയ്യെ പറന്ന് ചെന്ന് അതിനൊട്ടൊരു കുത്തങ്ങ് വെച്ചോളൂ. എന്നിട്ടും മനുഷ്യൻ തീരാതെ വേദന കൊണ്ട് അനങ്ങാൻ മേലാതെ കിടക്കുന്ന ചിലന്തിയെ വലിച്ച് ഈ കടന്നലിൻ്റെ അവരവരുടെ കൂട്ടി കൊണ്ടുവന്ന് അങ്ങിടും. അതുകൊണ്ട് തീർന്നില്ല, ചത്ത പോലെ കിടക്കുന്ന പാവം ചിലന്തിയുടെ വയറ്റിൽ തന്നെ ഒരു മുട്ടയും ഇട്ട് വെച്ചിട്ട് ഈ ടെറഞ്ചുല ഹോക്ക് അതിൻ്റെ പാർട്ട്ണറിന് പോകും. തീർന്നില്ല, കളി തുടങ്ങാൻ ഇനി ഇരിക്കുന്നതേ ഉള്ളൂ. തള്ളപ്രാണി ഒരു മുട്ടയും ഇട്ട് അതിൻ്റെ പാട്ടിന് പറന്നുപോയി. ചിലന്തിയാണെങ്കിൽ കോമയിൽ കിടക്കുകയാണ്. പയ്യെ പയ്യെ ആ മുട്ട അവിടെ കിടന്ന് വിരിയും. വിരിഞ്ഞ് പുറത്തിറങ്ങിയാലുടനെ ടെറഞ്ചുല ഹോക്കിൻ്റെ ലാർവ ചെയ്യുന്ന ആദ്യത്തെ പണി ഈ ചിലന്തയുടെ വയറ് തുളച്ച് അകത്ത് കടക്കുക എന്നതാണ്. അകത്ത് കടന്നാലുടനെ ഇവൻ ഈ ചിലന്തയുടെ വയറിനകത്തുള്ളതെല്ലാം അങ്ങ് തിന്നാനും തുടങ്ങും. പക്ഷെ ജന്മനാ ബുദ്ധിമാനായ ഈ ലാർവയുടെ പ്രവൃത്തി കേട്ടാൽ നമുക്കെല്ലാം അതിശയം തോന്നും. തിന്നുകൊണ്ടിരിക്കുന്ന ചിലന്തിയുടെ ജീവൻ ഒരു തരത്തിലും അപകടത്തിലാക്കാതെയാണ് ഇവരുടെ തീറ്റി. ജീവൻ നിലനിർത്താൻ ആവശ്യമായ വൈറ്റൽ ഓർഗൻസിനെ ഒന്നും ആദ്യം ഇവൻ തൊടുക പോലും ഇല്ല. തിന്ന് തിന്ന് വളർന്ന് പറക്കാറാവുമ്പോഴത്തേക്കും ചിലന്തിയുടെ തിന്നാവുന്ന ഭാഗങ്ങളെല്ലാം തിന്നു തീർത്ത് പറക്കമുറ്റിയ ടെറഞ്ചുല ഹോക്ക് സ്ഥലം വിടും. അതോടെ പാവം ചിലന്തിയും പടമാവും. ഇതാണ് ടെറഞ്ചുലയും അവരുടെ അന്തകനായ ടെറഞ്ചുല ഹോക്കിൻ്റെയും കഥ. ഇനി ഇത്രയും ഭീകരനായ ടെറഞ്ചുല ഹോക്കിൻ്റെ പേടി സ്വപ്നമായ വേറൊരു കക്ഷിയുണ്ട്. അതാണ് റോഡ് റണ്ണർ എന്നു പേരുള്ള പക്ഷി. ഇവൻ്റെ കണ്ണിൽ പെട്ടാൽ ടെറഞ്ചുല ഹോക്കിൻ്റെ കഥ കഴിയാൻ ഒരൊറ്റ സെക്കൻഡ് മതി. ഒറ്റ കൊത്തിന് ചാപ്പിട്ട് കളയും. ടെറഞ്ചുല ഹോക്ക് എന്ന വിചിത്ര സ്വഭാവമുള്ള ഈ കടന്നലിനെ കുറിച്ചുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. കൃഷിയുള്ള സമയത്ത് കൃഷിയെ പറ്റിയുള്ള വീഡിയോകളും കൃഷിയില്ലാത്ത ഇടവേളകളിൽ ഇതുപോലെയുള്ള വിചിത്ര സ്വഭാവങ്ങളുള്ള പ്രാണികളുടെയും ജന്തുക്കളുടെയും ഒക്കെ വിശേഷങ്ങളുമായി വീണ്ടും വരാം. അതുവരെ നന്ദി, നമസ്കാരം.